മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകൻ ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? അങ്ങ് കഴിഞ്ഞ സർക്കാരിൽ ഒരു വിജിലൻസ് മന്ത്രി ആയിരുന്നതിന്റെ, ഒരു കേസ് അന്വേഷിക്കുന്നതിന്റെ ചിട്ടവടങ്ങളൊക്കെ അങ്ങേക്കും അറിയാവുന്നതിന്റെ. മടിയിൽ കനമുണ്ടെങ്കിൽ പിടിച്ചേ പറ്റൂ കേരള പോലീസിന്. വെറും ബാർ സംഘടനയ്ക്കുള്ളിലെ തർക്കങ്ങൾ സർക്കാരിനെതിരെ അഴിമതി ആരോപണമായി ഉയർന്നു വന്നതെന്ന് അതിങ്ങനെ പറഞ്ഞ തുടക്കത്തിൽ തള്ളിക്കളഞ്ഞാണ് പ്രതിപക്ഷമാണ് അത് പൊടിതട്ടിയെടുത്ത് മിനുക്കിയെടുത്തത്. മദ്യനയത്തിന്റെ പേരുള്ള വ്യാജ അഴിമതി കഥയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന്റെ പങ്കുകൂടി പുറത്തു നിന്നതോടെ തെളിയുന്നത് വ്യാജ അഴിമതി ആരോപണ നിർമ്മിതിയിലെ യു ഡി എഫിന്റെ കറുത്ത ഇടപെടൽ തന്നെയാണ്. ഇടത് സർക്കാരിനെതിരെ ഇത് ആദ്യമായിട്ടല്ല പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ്, ഇതുപോലുള്ള വ്യാജ കഥകൾ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത്. പണ്ടേ ദുർബലരായ ഘടകകക്ഷികളെ കൊണ്ട് സമൂഹ മാധ്യമങ്ങളുടെ തെറിവിളിപ്പിക്കാമെന്നല്ലാതെ അവരെ കൊണ്ട് കൂടുതലായൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരിക്കുന്ന കോൺഗ്രസ് തന്നെയാണ്. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് പറഞ്ഞുകൊണ്ടുവന്ന കൈക്കൂലി ആരോപണവും ഇങ്ങനെ പൊളിഞ്ഞിരുന്നു. ഒടുവിലത് പരാതിക്കാരനെതിരെ കേസായി. മദ്യനയത്തിന്റെ പേരിൽ കെട്ടിപ്പൊക്കിയ വ്യാജ ആരോപണങ്ങളുടെ പോക്കും ഇതേ വഴിക്ക് തന്നെയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയ ബാർ ഉടമകളുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രേരിതമെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനാണ് ക്രൈംബ്രാഞ്ച് കേസ് വീണ്ടും അന്വേഷിക്കുന്നത്. അത് അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിന്റെ പിന്നാലെ പോയപ്പോഴാണ് ബാർ ഉടമകളുടെ വിവാദ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മകൻ അർജുൻ രാധാകൃഷ്ണൻ ആയിരുന്നെന്ന് കൃത്യമായ തെളിവ് പോലീസിന് ലഭിച്ചത്. ഭാര്യപിതാവിനോടായിരുന്ന ബാർ നടത്തി വന്നത് അർജുനാണെന്ന് പറയുന്ന ധൈര്യം തിരുവഞ്ചൂരിനുണ്ടോ അതോ അല്ലയോ? കെ പി സി സിയിലെ ചില പദവികൾ ലക്ഷ്യമിട്ടാണ് ബാർ ബന്ധം രഹസ്യമായി സൂക്ഷിക്കാൻ അഡ്മിൻ പദവി ഉപേക്ഷിച്ചതെന്നും ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അത് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ? ബാർ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദസന്ദേശത്തിന് പിന്നിൽ ആരൊക്കെയുണ്ടെന്ന അന്വേഷണ വിവരങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതോടെ വ്യാജ വിവാദത്തിൽ അർജുനടക്കമുള്ളവരുടെ പങ്കും വ്യക്തമാകും എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. മദ്യനയമായി ബന്ധപ്പെട്ട് ബാർബമ്മക്കോടെ ആരോപണം ഉന്നയിച്ച ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ സജീവ പങ്കാളി എന്ന് പോലീസ് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഗ്രൂപ്പിലെ അർജുന്റെ നേരത്തെയുള്ള ചാറ്റുകളും ശബ്ദസന്ദേശങ്ങളും അവർ ശേഖരിച്ചിട്ടുണ്ട്. തനിക്ക് ബന്ധമില്ലെന്ന അർജുന്റെ വാദം ഇതോടെ പൊളിഞ്ഞ് അളീസായി. ഈ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ച് അർജുനെ വിളിപ്പിച്ചത്. പക്ഷേ വരില്ല എന്നാണ് പറയുന്നത്. തന്റെ വീട്ടിൽ വന്ന് വേണമെങ്കിൽ ചോദ്യം ചെയ്തോട്ടെ, മൊഴി എടുത്തോട്ടെ എന്ന നിലപാടിലാണ് അർജുൻ. ഹാജരായില്ലെങ്കിൽ ആളെ കണ്ടെത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ബാറുമില്ല, നടത്തിപ്പുമില്ല എന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ചിന്റെ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ച അർജുൻ ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പോഴും തുടരുന്നതിന് ചോദ്യം ഉത്തരമില്ല. പിന്നീട് പോലീസ് ഇമെയിലൂടെ നോട്ടീസ് അയച്ചത്. അതേസമയം ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം അർജുനും തിരുവഞ്ചൂരും ഉയർത്തുമ്പോൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കളാരും രംഗത്തില്ല. ബാർക്കോഴ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കുന്നതിനിടെ ബാർ ഉടമകളുടെ മൊഴിയെടുക്കവേണ അർജുൻ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുന്റെ ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ലഭിച്ചത്. നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ്, അതിന്റെ അഡ്മിനായിരുന്ന അർജുൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയത് കോൺഗ്രസ് പദവികളിലേക്ക് എത്തിയതിന്റെ ഭാഗമാണെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അർജുൻ കുറ്റക്കാരനാണോ ബാർ ഉടമ കുറ്റക്കാരനാണോ അത് ക്രൈംബ്രാഞ്ച് അധികം വൈകാതെ കണ്ടത്. അപ്പോൾ പിന്നെ പ്രതിപക്ഷം ഇങ്ങനെ കണ്ടത് ബഹളം വെച്ചിട്ട് എന്ത് കാര്യമെന്നാണ് ചോദിക്കാറുള്ളത്. എന്തായാലും മദ്യനയത്തെ പറ്റി ട്രൈഡേ പിൻവലിക്കുന്നതിനെ പറ്റി ആ സമയത്ത് ഇടത് സർക്കാർ ആലോചിച്ചു കൂടിയില്ലെന്ന് ധൈര്യത്തോടെ എക്സൈസ് മന്ത്രി പറയുമ്പോൾ പ്രതിപക്ഷം പരസ്പരം ചോദിച്ചേക്കണം, എവിടെയാണ് തങ്ങൾക്ക് പിഴച്ചത്.